നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് എസ്എൻകോളേജിലാണ്. എസ്എൻകോളേജിൽ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങളേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം തരക്കോട്ടില്ല, തോന്നി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് അത്യാവശ്യം നമുക്ക് പഠിച്ച ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല, എന്റെ ഏരിയയിൽ ഒരു ആവറേജ് പഠിച്ചവർക്ക് നല്ല എഴുതാൻ പറ്റുന്നുണ്ട്. കറന്റ് അഫയേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? കറന്റ് അഫയേഴ്സ് കുറച്ച് ഭാഗം, ഒരു 50% ഏകദേശം എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. നവോദാനമൊക്കെ അത്യാവശ്യം. ചോദ്യങ്ങളുണ്ടായിരുന്നു? ഇല്ല, അങ്ങനത്തുള്ള കുറവായിരുന്നു. പൊതുവെ വലിയ പ്രശ്നമില്ലാത്തൊരു എക്സാം ആയിരുന്നു. അങ്ങനെയാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? അതെ അതെ. പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എക്സാമിന് വേണ്ടി? പ്രിപ്പയർ ചെയ്യൊന്നുമില്ലായിരുന്നു, ഞാൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു? ആ, നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയ ഡെപ്ത് ഉണ്ടെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. വലിയ ഡെപ്ത് ഒന്നുമില്ല. പഠിച്ചെല്ലാവരും കിട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ട്. അത് വെച്ചാൽ അവര് വീം പിളക്കേണ്ടിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നും അതിനകത്ത് വന്നിട്ടൊന്നുമില്ല. ഒന്നും വന്നിട്ടില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചവർക്കൊന്നും പ്രതീക്ഷ. നമ്മളാ സിലബസിന്റെ അതുള്ള കാര്യങ്ങൾ പലതും ചോദിച്ചിട്ടൊന്നുമില്ല. കുറച്ച് കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് ഓക്കെയാണ്. പക്ഷെ ഒരു സിലബസ് വെച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് ഭയങ്കര പരാജയമായിരിക്കും. എന്ന് വെച്ചാൽ സിലബസിൽ നിന്ന് വലിയതായിട്ട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. വെച്ചാൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഉണ്ടായിരുന്നു, അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. പൊതുവെ എക്സാമിന് എങ്ങനെയായിരുന്നു? പൊതുവെ അവർ പറഞ്ഞ ടോപ്പിക്കിനോട് നീതി പുലർത്തി പഠിച്ച ആളുകൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. ഒരു മിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ഒരു ആവറേജ് പഠിക്കുന്ന പിള്ളേർക്ക് ഒരു 60 സ്കോർ ചെയ്യാം. പറ്റും. എനിക്ക് സ്പെഷ്യൽ ടോപ്പിക് ഞാൻ കുറെ നോക്കിയത്, അതുകൊണ്ട് എനിക്ക് അത് നല്ല മാർക്ക് കിട്ടും. നല്ല ഡെപ്ത്തിൽ വന്നിട്ടുണ്ടായിരുന്നോ അതോ അത്ര കുഴപ്പമില്ലായിരുന്നു? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. അത് എഴുതാൻ പറ്റുന്നതായിരുന്നു? അത് ഞാനൊക്കെ സ്കിപ്പ് ചെയ്തു. എന്നാലും എക്സാമിന് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? വലിയ കുഴപ്പമില്ലാട്ട് തോന്നി. പഠിച്ച ആളുകൾക്ക് നല്ല വ്യക്തമായിട്ട് പഠിക്കുന്നവർക്ക് ഇപ്പം കുറച്ച് നാളെ ടച്ച് വിട്ടിരിക്കുക. സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയുണ്ടായിരുന്നു? പഠിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് നോക്കിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു കുറേയൊക്കെ. വലിയ ഡെപ്തിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു തോന്നിയോ? ആ, ഇപ്പം കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് മാറി. പഴയ അപേക്ഷിച്ച് ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഈ സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു? അതെ 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 അതെ. എങ്ങനെയുണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ? ബുദ്ധിമുട്ടിച്ചോ? സ്റ്റേറ്റ്മെന്റ് കുഴപ്പമില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഈ 1.5 മണിക്കൂർ ആവശ്യമുണ്ടെന്ന് തോന്നിയോ? കറക്റ്റായിരുന്നു. അപ്പോൾ എങ്ങനെ പൊതുവേ എങ്ങനെയാണ് നമ്മൾ എക്സാമിന് എടുക്കുന്നത്? ടഫാണ്. ഇപ്പം സ്റ്റാൻഡേർഡായി, കുറച്ച് മാറി, പാറ്റേൺ മാറി. പഠിച്ച ആളുകൾക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു? ആ, എഴുതാൻ പറ്റും. എക്സാം മാത്സ് മാത്രം കുറച്ച് എളുപ്പമായിട്ട് തോന്നി, ബാക്കിയെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? ആ, ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു? സ്പെഷ്യൽ ടോപ്പിക്ക് എനിക്ക് അധികം നോക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഡീപ്പായിട്ട് ചോദ്യങ്ങൾ ഡെപ്തിലാണെന്ന് തോന്നുന്നു. ഡെപ്തിലായിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു? ആ, കുഴപ്പമില്ല, അത്യാവശ്യം. അതൊക്കെ നമുക്ക് നോർമലി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൂ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്. ഓക്കെ, 1.5 മണിക്കൂർ കൂടുതലാണെന്ന് തോന്നിയോ? 1.5 മണിക്കൂർ ഏകദേശം കറക്റ്റ് ആണ് എല്ലാവർക്കും. നമ്മുടെ എക്സാമിന് എങ്ങനെ പൊതുവെ വിലയിരുത്താൻ പറ്റും? ഇത് എളുപ്പമല്ല, അത്യാവശ്യം ആവറേജ് നല്ല പഠിച്ചിട്ടുള്ളവർക്ക് നല്ലൊരു